കരിവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരിവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി നുണ പറയുകയാണെന്നും പ്രധാനമന്ത്രി. മോദിയും അമിത്ഷായും കേരളത്തിൽ വരുന്നതിനനുസരിച്ച് യുഡിഎഫിന്റെ വോട്ട് കൂടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല. വിവാദമായി നാട്ടാന സർക്കുലർ തിരുത്തി വനംവകുപ്പ്. ആന എഴുന്നള്ളിപ്പിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഹൈക്കോടതി. പെങ്ങാമുക്കിൽ നിയന്ത്രണമിട്ട ബൈക്ക് മതിലിടിച്ച് യുവാവ് മരിച്ചു. വെസ്റ്റ് മങ്ങാട് സ്വദേശി സുജിത്താണ് മരിച്ചത്. എരുമപ്പെട്ടി പാടിയോട്ടുമുറിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. 800,000 രൂപയുടെ നഷ്ടം കണക്കാക്കും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുന്നംകുളം ചെറുവത്തൂ ഗ്രൌണ്ടിൽ നടന്ന ആലത്തൂർ, പൊന്നാനി, മലപ്പുറം, തൃശൂർ, ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കരിവന്നൂരിൽ CPM നേതൃത്വത്തിൽ പണം തട്ടി പാവങ്ങളെ വഞ്ചിച്ച് പാവപ്പെട്ട യുവതി യുവാക്കളുടെ വിവാഹങ്ങൾ വരെ മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. ആയിരങ്ങളുടെ ജീവിതമാണ് പ്രതിസന്ധിയിലായത്. കരിവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി നുണ പറയുകയാണ്. പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കബളിപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോക്സഭയിൽ കേരളത്തിന്റെ ശക്തമായ ശബ്ദം കേൾപ്പിക്കുമെന്നും കേരളത്തിന് ഇത് വികസനത്തിന്റെ പുതുവർഷമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികൾ കേരളത്തിന് അറിയാം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ മാത്രമല്ല നമ്മൾ ഓരോരുത്തരുടെയും ഭാവി നിശ്ചയിക്കുന്നതാണ്. കോൺഗ്രസ് ഭരണകാലത്ത് രാജ്യം ദുർബലമായിരുന്നു. ലോകരാഷ്ട്രങ്ങളും ആ ദുർബലതയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ഥാനാർത്ഥികളായ സുരേഷ് ഗോപി, പ്രൊഫസർ TN സരസു, നിവേദിത സുബ്രഹ്മണ്യൻ, ഡോക്ടർ അബ്ദുൾ സലാം, KA ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. बैंक में पैसे जमा कराएं, कुछ ब्याज मिलेगा, पैसे बढ़ेंगे और जब शादी का समय आएगा तो बेटी के काम आएगा. लेकिन CPM वालों ने गरीब की बेटी की शादी को भी अनेक संकटों में डाल दिया. मध्यम वर्ग के परिवार की शादी को, बेटे की, बच्चों की शादी को भी इन्होंने संकट में डाल दिया. संकल्प पत्र ने गारंटी दी है कि योजना अगले 5 साल बढ़ाई जाएगी और आने वाले 5 साल भी मुफ्त राशन मिलता रहेगा. കുന്നംകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന വേദിയിലേക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള BJP പ്രവർത്തകരെ കടത്തിവിടാത്തതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം വേദിക്ക് മുൻപിലൂടെയുള്ള റോഡിലൂടെ കടന്നുപോയതിന് തൊട്ടു പിന്നാലെയായിരുന്നു സംഭവം. പ്രധാനമന്ത്രിയെ കാണാൻ നൂറുകണക്കിന് പ്രവർത്തകർ വേദിക്ക് മുൻവശത്തെ ബാരിക്കേഡിന് സമീപത്തായി തടിച്ചുകൂടിയിരുന്നു. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തിയതിന് ശേഷം പ്രധാനമന്ത്രി സംസാരിക്കുന്നത് കാണാൻ റോഡ് മുറിച്ച് വേദിയിലേക്ക് കടക്കുകയായിരുന്ന പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇതോടെയാണ് പ്രവർത്തകരും പോലീസും തമ്മിലേറെ നേരം വാക്കുതർക്കമുണ്ടായത്. തുടർന്ന് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അബ്ദുൾ ബഷീർ, BJP നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘം സ്ഥലത്തെത്തി പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്ന വേദിയിലേക്ക് പ്രവർത്തകരെ കടത്തിവിടാൻ തീരുമാനമായി. സ്വാഗതം പറയുന്നത് ആദ്യമായി നമുക്കെല്ലാം നമ്മൾ കാത്തിരുന്ന ലോകാരാധ്യനായ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾ മാത്രമല്ല ലോകം മുഴുവനും ആദരിക്കുന്ന ബഹുമാനനായ നമ്മുടെ പ്രധാനമന്ത്രി കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് കൈമാറാവുന്നതാണെന്ന് ED. 54 പ്രതികളുടെ പക്കൽ നിന്നും കണ്ടുകെട്ടിയ 108 കോടിയുടെ സ്വത്തുകൾ നിക്ഷേപകർക്ക് വിട്ടു നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ED കോടതിയെ അറിയിച്ചു. നിക്ഷേപകർ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ED PMLA കോടതിയിൽ നിലപാട് അറിയിച്ചത്.
പിടിച്ചെടുത്ത തുക ശരിയായ നിക്ഷേപകർ തന്നെയെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നവർക്ക് പണം തിരിച്ചു നൽകാനുള്ള നടപടിക്രമങ്ങൾ കോടതിക്ക് സ്വീകരിക്കാമെന്ന് ഇഡി അറിയിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ഇന്നത്തെ സാഹചര്യത്തിൽ മോദി വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാഹചര്യം തീരെയില്ല. എന്നാൽ ഇന്ത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. കേരളത്തിൽ UDF 20-ൽ 20 സീറ്റ് ലഭിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അതിശക്തമായ ജനവികാരമാണ് ഉയർന്നു വന്നിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇന്ന് BJP ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൽ പ്രധാനമന്ത്രി എത്ര തവണ കൂടുതൽ വരുന്നോ അത്രയും UDFന്റെ സാധ്യത വർദ്ധിക്കുകയാണ്. മോഡി കൂടുതൽ വരുംതോറും ഞങ്ങളുടെ വോട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മോഡിയെ നേരിടാൻ കഴിയുന്നത് കോൺഗ്രസിനും UDFനും മാത്രമാണ്. BJPയെ നേരിടാൻ കഴിയുന്നത് കോൺഗ്രസിനും UDFനും മാത്രമാണ്. കേരളത്തിന് മാത്രം മത്സരിക്കുന്ന LDF, മറ്റ് സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് മത്സരിക്കുന്ന CPM ദേശീയ തലത്തിൽ അവർക്കൊരു ജനങ്ങളിൽ കൂടുതൽ പ്രകടമാണ്. പ്രധാനമന്ത്രിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ മാത്രമാണ് വിമർശിക്കുന്നത്. ഇത് ഇന്ത്യ മുന്നണിയുടെ മുഖമാണ് രാഹുൽഗാന്ധി. കേരളത്തിൽ CPMഉം BJPയും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. എന്ത് കൂട്ടുകെട്ടുണ്ടായാലും തൃശൂരിൽ കെ മുരളീധരൻ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. കോൺഗ്രസിൽ നിന്ന് ഒന്നോ രണ്ടോ പേർ പോയാലും പാർട്ടിക്ക് യാതൊരു ക്ഷീണവുമില്ല. മുരളീ മന്ദിരം ദുരുപയോഗിക്കുന്നത് ശരിയല്ലെന്നും SDPIയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്നും CPMലാണ് BDPയുമായി ബന്ധമുള്ളതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഓരാധിക അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പോൾ മാത്യു, കെ പ്രഭാത് എന്നിവർ സംസാരിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് എന്നിവരും ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുത്തു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ വന്നതോടെ താമരവാടി എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വടക്കേക്കാട് UDF തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രചരണ രംഗത്ത് പോലും BJP ഇപ്പോൾ കാണാനില്ല. മോദി എത്ര തവണ കേരളത്തിൽ വരുന്നു അത്രയും വോട്ടുകൾ UDFന് വർദ്ധിക്കും. മോദി കേരളത്തിൽ വരുന്നത് UDFനാണ് ഗുണം ചെയ്യുകയെന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കെ മുരളീധരൻ വെറും MP ആയിരിക്കില്ല, കേന്ദ്രമന്ത്രിയായിരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ DCC പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടി, CH റഷീദ്, ജോസഫ് ചാലിശ്ശേരി എന്നിവർ പങ്കെടുത്തു. പിന്നെ മോഡി ഇപ്പൊ എല്ലാ ദിവസവും കേരളത്തിൽ വരുന്നുണ്ട്. മോഡി എത്ര വരുന്നോ അത്രയും നമ്മുടെ വോട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മോഡി കൂടുതൽ തവണ കേരളത്തിൽ വരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. മോഡി അമിത്ഷായും എത്രയും വരുന്നോ നമ്മുടെ വോട്ട് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കേരളം ഭരിച്ചു മുടിച്ച ഇടതു മുന്നണി ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായാണ് നിരക്കുകയാണ്. ശമ്പളം കൊടുക്കുന്നില്ല, റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാർക്ക് പെൻഷനില്ല, 52 ലക്ഷം ക്ഷേമ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. അതെല്ലാം പോകട്ടെ, പാവപ്പെട്ട തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡിലേക്ക് പണമടയ്ക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആനുകൂല്യം പോലും കിട്ടുന്നില്ല. എങ്ങനെ മുന്നോട്ട് പോകണം, ജനങ്ങൾ എങ്ങനെ ജീവിക്കണം? മാവേലി സ്റ്റോറിൽ പോയാൽ സാധനമില്ല. പട്ടിണിയും ദാരിദ്ര്യവും കേരളത്തിൽ വ്യാപകമാകുന്നു. ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല. തൃശൂർ പൂരത്തിന് ആനകളും പൊതുജനവും തമ്മിലുള്ള അകല പരിധി 6 മീറ്ററാക്കി ഹൈക്കോടതി. ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നിരീക്ഷിക്കാൻ 3-അംഗ അഭിഭാഷക സംഘത്തെയും ഹൈക്കോടതി നിയോഗിച്ചു. 10 മീറ്റർ പരിധി അപ്രായോഗികമെന്ന് പറമേക്കാവ് തിരുമ്പാടി ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചു. 50 മീറ്റർ അകല പരിധിയിൽ ഇളവ് വരുത്തിയ CCF സർക്കുലർ വനം വകുപ്പ് ഹൈക്കോടതിയിൽ ഹാജരാക്കി. പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ മുന്നിൽ നിന്നും 6 മീറ്റർ അകലത്തിലായിരിക്കണം തീവെട്ടിയും കുത്തുവിളക്കും. അതിനപ്പുറത്ത് മാത്രം പൊതുജനങ്ങൾക്ക് നിൽക്കാം. 19-നുള്ള തൃശൂർ പൂരത്തിന് മുന്നോടിയായി അമിക്കൽ
ഡൊമിനിക്കസ് ക്യൂറിയുടെ നേതൃത്വത്തിൽ 18 ആനകളുടെ ഫിറ്റ്നസ് രേഖകൾ പരിശോധിക്കും. ഇതിനായി 3-അംഗ നിരീക്ഷക സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചു. അഭിഭാഷകരായ അരുൺ ചന്ദ്രൻ, സന്ദേശ് രാജ, എൻ നാഗരാജ് എന്നിവരുൾപ്പെട്ടതാണ് നിരീക്ഷക സംഘം. ആനകളും പൊതുജനങ്ങളും തമ്മിലുള്ള അകലപരിധിയിൽ ഇളവ് വരുത്തിയെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ദേവസ്വങ്ങളുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. പെങ്ങാമുക്കിൽ നിയന്ത്രണമിട്ട ബൈക്ക് മതിലിടിച്ച് യുവാവ് മരിച്ചു. വെസ്റ്റ് മങ്ങാട് പട്ടിത്തണം എഴുത്തുപുരയ്ക്കൽ ശ്രീധരന്റെ മകൻ 25 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. പെങ്ങാമുക്കിൽ നിന്നും ചിറക്കൽ ഭാഗത്തേക്ക് വരികയായിരുന്ന സുജിത്തിന്റെ ബൈക്ക് നിയന്ത്രണമിട്ട് സമീപത്തെ വീട്ടുമതിലിൽ ഇടിക്കുകയായിരുന്നു. സുജിത്തിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. പാഴിയോട്ടുമുറി സെന്ററിലുള്ള പന്തളത്ത് സൂപ്പർ മാർക്കറ്റിലാണ് അഗ്നിബാധയുണ്ടായത്. ഇന്ന് പുലർച്ചെ 6 മണിയോടെ നാട്ടുകാർ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോഴാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. അകത്തുണ്ടായിരുന്ന ഫ്രീസർ, റെഫ്രിജറേറ്റർ, സിസിടിവി മോണിറ്റർ, ഇലക്ട്രോണിക് വെയിംഗ് മെഷീൻ, ഫാനുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും കത്തിനശിച്ചു. ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഫ്രീസറിലുണ്ടായ വൈദ്യുതി തകരാറാണ് തീപിടുത്തത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. മണലൂർ കമ്പനിപ്പടിയിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് നേരെ ആക്രമണം. മൂരാക്കൽ വീട്ടിൽ ജോഷി, സഹോദരൻ ജോജു, സഹോദരി ജ്യോതി, ജോഷിയുടെ മകൾ ആർദ്ര എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പ്രദേശത്തെ വിഷുപൂരവുമായി ബന്ധപ്പെട്ട് ദേശക്കാരുടെ പൂരം കാണാൻ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ ആയിരുന്നു ആക്രമണം. വീടിന് മുന്നിൽ കിടന്നിരുന്ന ഓട്ടോറിക്ഷയെ മറികടന്ന് ബൈക്കിൽ പോയ സംഘം തിരികെ എത്തി ആക്രമിക്കുകയായിരുന്നു. ഇടിക്കട്ടയും കമ്പിവടിയും ഇഷ്ടികയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി ദേവസ്വവും പറവട്ടാനി നവചേതനയും ചേർന്നൊരുക്കിയ ഒരു ഓൾഡേജ് പൂരം എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനം കളക്ടർ വി ആർ കൃഷ്ണതേജ, ദേവസ്വം സൂപ്രണ്ട് ഡോക്ടർ സുന്ദർ മേനോൻ, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വയോധികരുടെ പൂരാശങ്കകൾ പങ്കുവയ്ക്കുന്ന ഈ ഹ്രസ്വ സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ചാക്കോ ജോസ് പണിക്കലയാണ്. വിഷ്ണു സുരേന്ദ്രൻ, സുജിത് ശ്രീകുമാർ എന്നിവർ ക്യാമറയും വിഷ്ണു എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. തിരുനാളിന് മുന്നോടിയായി പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മന്ത്രിയെ സ്വീകരിച്ചു. തിരുനാളിനോട് അനുബന്ധിച്ച് നടത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും റോഡ് ഗതാഗതം, കുടിവെള്ളം, പോലീസ് എന്നിവയെ സംബന്ധിച്ച് അധികാരികളുമായി ചർച്ച ചെയ്തു. മുരളി പെരുന്നലി എംഎൽഎ, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റിജീന, ട്രസ്റ്റിമാരായ വി ജെ ജോസി, ബാബു ജോർജ്, ജോയ് ആന്റണി, ആന്റോ വർഗീസ് എന്നിവരും സന്നിഹിതരായി. ഓട്ടോ ഡ്രൈവറെ കാണാനില്ലെന്ന പരാതി. ചിയാരം മഠം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന മുള്ളംകുഴി ചന്ദ്രൻ മകൻ ജയേഷ് എന്ന ജയനെയാണ് ഇന്നലെ പുലർച്ചെ മുതൽ കാണാതായത്. ഈ വ്യക്തിയെ സംബന്ധിച്ച് വിവരം ലഭിക്കുന്നവർ ചേർപ്പ് പോലീസുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിലേക്ക് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കായുള്ള 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്ലാസ്സിന് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. തലപ്പള്ളി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ സി സി ജോയ്, ഹെഡ് ക്ലർക്ക് സിജി, റിസർവേ ക്രാഫ്റ്റ്മാൻ ഷിനോജ് എന്നിവരാണ് പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. പൂപ്പത്തി ഗ്രാമം നെഞ്ചിലേറ്റിയ കലാകായിക മേളയായ സോയി സ്റ്റാർ സോക്കർ ഫെസ്റ്റിന് ആരവമുയർന്നു. കട്ടപ്പാടം പൂൾ മൈതാനമാക്കി ഒരുക്കിയ കാൽപന്ത് കളിയുടെ ആവേശത്തിനൊപ്പം കലാകായിക പ്രകടനങ്ങളും നടന്നു. 23 മിനിറ്റുള്ള സ്വാഗത ഗാനത്തിനൊപ്പം കേരളത്തിന്റെ തനത് കലാകായിക പ്രകടനങ്ങളാണ് മൈതാനത്ത് അവതരിപ്പിച്ചത്. 200-ഓളം പേരാണ് ഇതിൽ പങ്കാളികളായത്. ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ അപർണ സോക്കർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ എം പി മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി സി കെ പുരുഷോത്തമൻ പതാക ഉയർത്തി.
BBCL ചീഫ് ജനറൽ മാനേജർ ജോർജ് തോമസ്, മാള എസ് ഐ അബ്ദുൾ ജലീൽ, വിനോദ് മണപ്പുറത്ത്, കെ എൻ വിഷ്ണു നമ്പൂതിരി, എം ആർ മോഹനൻ, ഗിരിജ വാമനൻ, എ ഡി രാജേശ്വരൻ എന്നിവർ പങ്കെടുത്തു. സോക്കർ ഫസ്റ്റ് 21 സമാപിക്കും. കടൽ കടന്നും കേരളത്തിന്റെ മികവ് തെളിയിക്കാൻ തയ്യാറെടുക്കുകയാണ് എയാൽ നിർമ്മലമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ. ദുബായിൽ നടക്കുന്ന സയൻസ് എക്സിബിഷൻ മെഗാ ഫിനാലയിൽ സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വേലൂർ വെള്ളാട്ടഞ്ഞൂർ പുറത്തൂർ വീട്ടിൽ വിൻസെന്റ് ജിന ദമ്പതികളുടെ മകൾ അദീന റോസ്, കൈപ്പറമ്പ് ചിറനെല്ലൂർ വീട്ടിൽ മനോജ് സംഗീത ദമ്പതികളുടെ മകൾ അനന്യ സി മനോജ്, കടങ്ങൂട് കൊല്ലംതുടി വീട്ടിൽ പ്രസീദ് ബിനിത ദമ്പതികളുടെ മകൾ ഭദ്ര കെ പ്രസീദ് എന്നിവരാണ് ദുബായിൽ നടക്കുന്ന മെഗാ ഫിനാലയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. എയ്യാൽ നിർമ്മലമാതാ സ്കൂളിലെ 8 ക്ലാസ് വിദ്യാർത്ഥികളാണ് 3 പേരും. 2024 ജനുവരി 15-16 തീയതികളിൽ തിരുവനന്തപുരം സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ഓൾ കേരള സയൻസ് ടെക്നിക്കൽ എക്സിബിഷനിൽ 2 വിഭാഗം സ്റ്റിൽ മോഡൽ മത്സരത്തിലാണ് ഇവർക്ക് 1 സ്ഥാനം ലഭിച്ചത്. തുടർന്നാണ് ഏപ്രിൽ 22-23 തീയതികളിൽ ദുബായിലെ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി ആൻഡ് നോളജ് പാർക്കിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. 41 സ്കൂളുകൾ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. സംഘർഷഭരിതമായ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ മനസ്സിന് ഉല്ലാസവും ആനന്ദവും ആശ്വാസവും ലഭിക്കാൻ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആശയം ഉൾക്കൊള്ളിച്ച് സ്ട്രെസ് റിലീഫ് എന്ന വിഷയത്തിലാണ് സ്റ്റിൽ മോഡൽ നിർമ്മിച്ചത്. സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും രക്ഷിതാക്കളും നൽകിയ പൂർണ്ണ പിന്തുണയാണ് വിജയത്തിലേക്ക് നയിച്ചതെന്ന് മത്സരാർത്ഥികൾ പറയുന്നു. ഞങ്ങൾക്ക് സ്റ്റിൽ മോഡലിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കും. ഞങ്ങൾ അടുത്തത് ഗ്രാൻഡ് ഫിനാലേക്ക് ദുബായിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ മെയിനായിട്ടുള്ളൊരു തീം എന്ന് പറയുന്നത് സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ പിള്ളേർക്ക് എല്ലാവർക്കും നല്ല സ്ട്രെസ്സാണ്. സോ അത് റിലീഫ് ചെയ്യാനുള്ള ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ തന്നെ നമ്മളൊരു 3-4 ആഴ്ചകൾ ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരുന്നിട്ടാണ് ഈ പ്രൊജക്റ്റിൻ്റെ വർക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. സ്കൂളിൽ നിന്നായാലും പാരൻസിൻ്റെ ഭാഗത്തും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടുണ്ട്. അവർ ഞങ്ങളെ ഓരോ ദിവസം മോട്ടിവേറ്റ് ചെയ്യുന്നതോറും ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിക്കൂടി വന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ഇതുവരെ എത്താനാണ് സാധിച്ചത്. ഗാലക്സിയും ലൈബ്രറിയും ഇൻസ്പിറേഷൻ സ്റ്റേഷനും പ്രകൃതിയും സ്റ്റിൽ മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 സമയമെടുത്താണ് മാതൃക തയ്യാറാക്കിയത്. ഈ കേരള റീജിയണിൽ എയ്യാൽ നിർമ്മലമാതാ സ്കൂളിന് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചു, സ്റ്റിൽ മോഡൽ ഫസ്റ്റ് കിട്ടിയെന്ന് വളരെ സന്തോഷപ്രദമായൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അതൊരു ചരിത്രപരമായൊരു നേട്ടം കൂടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും അവിടെയുമുള്ള മത്സരത്തിൽ ഇവർക്ക് സമ്മാനങ്ങൾ കിട്ടും എന്ന് വളരെ പ്രതീക്ഷയോടെയാണ് കുട്ടികളിരിക്കുന്നത്. പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തേരസ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലസി റോസ് എന്നിവരും വിദ്യാർത്ഥികളെ അനുഗമിക്കുന്നുണ്ട്. ടിസിവി എരുമപ്പെട്ടി. കോടാലി പീപ്പിൾ ട്രീ SH ഗ്രൂപ്പ് വിഷു ആഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് VK കാസിം, സെക്രട്ടറി അരവി ഒറ്റാലി, ട്രഷറർ ബാബു തച്ചനാടൻ എന്നിവർ നേതൃത്വം നൽകി. KPMS കൊടകര ഏരിയ യൂണിയന്റെ നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KU രതീപ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PC വേലായുധൻ, NV ശിവദാസൻ എന്നിവർ സംസാരിച്ചു. എറിയാട് വിമൻസ് അറബി കോളേജിൽ പഠന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നഹാസ് മാള സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഹുദ ബിനദ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. PM സബിത റഷീദ, ആയിഷ നസീർ എന്നിവർ സംസാരിച്ചു. നിങ്ങൾ എന്തിന് വന്നു? മൂന്നാം ചോദ്യം ഇനി എവിടെയുണ്ട്? പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഊട്ടുതിരുന്നാൾ ആഘോഷിച്ചു. ദിവ്യവിളിക്ക് ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നെഹ്റു നഗർ ക്രിസ്തുരാജ ഭവൻ സുപ്പീരിയർ ഫാദർ ലിജോ ഐക്യരത്താഴെ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലംപുറത്ത്, ട്രസ്റ്റിമാരായ റാഫി ആലപ്പാട്ട്, ജെയിം ചാലിശ്ശേരി, സോബി കുറ്റിക്കാട്ട്, ഡിനോ ദേവസി എന്നിവർ നേതൃത്വം നൽകി.
കൊടകര കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ക്ലാസിൻ പി യു സ്കൂള മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഷാജു ചിറിയത്ത് സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ അലസ് കല്ലേലി, തിരുനാൾ കൺവീനർ തോമസ് കുറ്റിക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ ഉറുമ്പിൻതേവർ ശിവക്ഷേത്രത്തിൽ ചുറ്റമ്പല നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം കരുവനു ബാബു ആചാരി, ക്ഷേത്രം തന്ത്രി താമരപ്പള്ളി കല്ലേലി ദാമോദരൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി ഒ എസ് ശരത്ത്, പ്രസിഡന്റ് മധുസൂദനൻ, സി എസ് സതീഷ് ബാബു, മോഹനൻ കൊലാട്ട്, ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. പെരിങ്ങോട്ടുകര വടക്കുമുറി മാവിൻചുവടയിൽ വിഷു സംഗമം മാവിഷു ആഘോഷിച്ചു. എയ്യൂര് ഗ്രാമപ്പണിക്കർ ഉദ്ഘാടനം ചെയ്തു. താനിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ആന്റോ തുറയൻ, മാവിൻചുവട ഭാരവാഹികളായ അജിഷ സജീഷ്, ആതിര ശരത്ത് ബിമൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇന്ന് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 17 വരെ തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷുപൂരം ആഘോഷിച്ചു. പുതുപ്പള്ളി കേശവൻ, തിടമ്പേറ്റി, ശിങ്കാരിമേളം, തമ്പോല, പ്രാചീന കലാരൂപങ്ങൾ എന്നിവ എഴുന്നള്ളിപ്പിന് മാറ്റേകി. പത്മശ്രീ പെരുവനം കുട്ടൻമാരാരുടെയും പഴവിൽ രഘുമാരാരുടെയും പ്രാമാണികത്വത്തിൽ 101 കലാകാരന്മാർ ചെണ്ട മേളപ്പെരുക്കത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കി. സമാജം പ്രസിഡന്റ് ബിജു ഒലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ, ക്ഷേത്രം സെക്രട്ടറി രതീഷ് കൂനത്ത് എന്നിവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം ഗ്രന്ഥപ്പുരയിൽ കുട്ടികൾക്കായുള്ള ത്രിദിന സാഹിത്യ ശില്പശാലയ്ക്ക് തുടക്കമായി. സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സർഗവരമ്പ് ശില്പശാല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാബായ് ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥപുര പ്രസിഡന്റ് കെ റഷീദ് അധ്യക്ഷനായി. ശില്പശാല ഡയറക്ടർ യു കെ സുരേഷ് കുമാർ, കവി ഇ ജിനൻ, അഡ്വക്കേറ്റ് കെ പി രവി പ്രകാശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ കഥാസാഹിത്യത്തിൽ ക്ലാസ് നയിച്ചു. ആ മൂന്ന് ക്യാമ്പുകളിലും ആ മൂന്ന് ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. നിങ്ങളുടെ കൂടെ അങ്ങനെ കഴിയുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഞങ്ങളും കുറച്ച് ചെറുപ്പാവും, നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് കുറച്ച് ഉഷാറും ഉണർവൊക്കെ ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കവിത, വൈജ്ഞാനിക സാഹിത്യം എന്നിങ്ങനെ സാഹിത്യത്തെ തന്നെ പല മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള പിന്നെ സെഷനുകളാണ് നടക്കാൻ പോകുന്നത്. കയ്പമംഗലം മൂന്നുപീടിക ബീച്ച്, കോഴിപ്പറമ്പിൽ മേപ്പുറത്ത് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശവും വിഷ്ണുമായ സ്വാമിയുടെ പ്രതിഷ്ഠയും നടത്തി. ശ്രീ വിദ്യാഗുരുകുലം ആചാര്യൻ ശിവദാസൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠ നടത്തിയത്. ഇതോടനുബന്ധിച്ച് ഗണപതി ഹോമം, നവശക്തി ഹോമം, അധിവാസം, വിടർത്തി പൂജ, അഷ്ടബന്ധ കലശം, ശ്രീലകത്തേക്ക് എഴുന്നള്ളിപ്പ്, പരികലശാഭിഷേകങ്ങൾ എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരുവനൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി നുണ പറയുകയാണെന്നും പ്രധാനമന്ത്രി. മോദിയും അമിത്ഷായും കേരളത്തിൽ വരുന്നതിനനുസരിച്ച് യു ഡി എഫിന്റെ വോട്ട് കൂടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല. വിവാദമായി നാട്ടാന സർക്കുലർ തിരുത്തി വനം വകുപ്പ്. ആന എഴുന്നള്ളിപ്പിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഹൈക്കോടതി.
വെങ്ങാമുക്കിൽ നിയന്ത്രണമിട്ട ബൈക്ക് മതിലിടിച്ച് യുവാവ് മരിച്ചു. വെസ്റ്റ് മങ്ങാട് സ്വദേശി സുജിത്താണ് മരിച്ചത്. എരുമപ്പെട്ടി പാടിയോട്ടുമുറിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.